അമേരിക്കയിലെ ചിക്കാഗോയിൽ നിന്നും സുബി ബാബു അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. വളരെ വേദനാജനകമായ ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഏകദേശം 18,000 ആളുകളാണ് കോവിഡ് 19 മൂലം മരണപ്പെട്ടിരിക്കുന്നത്. 500,000 ആളുകൾക്ക് കോവിഡ് 19 യുഎസിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. മലയാളികൾ 17 പേർ മരണപ്പെട്ടിരിക്കുന്നു. അവരുടെ ഫാമിലിക്കും മലയാളി കമ്മ്യൂണിറ്റികൾക്കും വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണിത്. മെഡിക്കൽ പ്രൊഫഷണൽസിനെയാണ് ഏറ്റവും കൂടുതൽ ഇത് അഫക്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ഫാമിലിക്കും അവരോടൊപ്പം ഒത്തുചേർന്ന് നിൽക്കേണ്ട ഒരാവശ്യ ഘട്ടത്തിൽ തന്നെയാണിത്. മലയാളികൾക്ക് ഒരുപാട് പേർക്ക് കോവിഡ് 19 യുഎസിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു ആശ്വാസ വക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യൻസിന്റെ കൗണ്ട്സ് ഇപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഗ്രാഫ് ലൈൻ ഫ്ലാറ്റ് കർവ് ആണ് ഇപ്പോൾ. ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലും അമേരിക്കൻ ഗവൺമെന്റ് വളരെ നല്ലൊരു സപ്പോർട്ടാണ് എല്ലാവർക്കും തന്നെ നൽകുന്നത്. ട്രൈസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ന്യൂയോർക്ക്, കണക്റ്റിക്കട്ട്, ന്യൂജേഴ്സി എന്നീ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് 19 ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഷിക്കാഗോയിലും 16,000 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കുവാൻ മാത്രമാണ് പുറത്തു പോകുന്നത്. ഈ ഒരു ഈസ്റ്റർ വീക്കെൻഡ് ആണ് ഇപ്പോൾ. പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്റർ ശുശ്രൂഷകൾ എല്ലാം തന്നെ വീടുകളിലിരുന്നാണ് ആളുകൾ കാണുന്നത്. ഈ മെയിൻ ചർച്ചസിൽ മാത്രമാണ് ശുശ്രൂഷകളൊക്കെ ഒന്നോ രണ്ടോ പേരുടെ പേരുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. ശുഭപ്രതീക്ഷ ഉണ്ടാകുന്ന വാർത്തകൾ ഉടനും തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.